വിനു, അല്പം മുമ്പാണ് പ്രധാനമന്ത്രി ഡോക്ടർ മൂപ്പൻ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. നേരത്തെ തന്നെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ആശുപത്രിയിലും ആശുപത്രി പരിസരത്തും ഈ വരുന്ന റോഡിലും ഒക്കെ തന്നെ ഒരുക്കിയിരുന്നു. ഇതിൽ പ്രധാനമായും 4 പേരെ കാണുന്നതിനാണ്, കണ്ട് സംസാരിക്കുന്നതിനാണ് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ദുരിതബാധിതരായിട്ടുള്ള ഇവിടെ ചികിത്സയിൽ കഴിയുന്ന രോഗികളെയൊക്കെ തന്നെ 2 വാർഡിലേക്കായി തന്നെ മാറ്റിയിരുന്നു. ആ വാർഡിലുള്ള മുഴുവൻ രോഗികളെയും ഒരുപക്ഷെ പ്രധാനമന്ത്രി കണ്ട് സംസാരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഡോക്ടർമാരും ഒപ്പം ആശുപത്രി അധികൃതരും സുരക്ഷാ സേനയും അടക്കം ഇപ്പോൾ ആശുപത്രിക്ക് അകത്തേക്ക് കയറി. നേരത്തെ 6ാം നിലയിലായിരുന്നു ഈ രോഗികൾ അല്ലെങ്കിൽ ഈ പരിക്കേറ്റ ആളുകൾ ഉണ്ടായിരുന്നതെങ്കിൽ അവരെ 2ാം നിലയിലേക്ക് മാറ്റി പ്രത്യേകം സജ്ജീകരിച്ച വാർഡിലേക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് വേണ്ടി മാറ്റിയിരുന്നു. ഈ വാർഡിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി രോഗികളുമായി അല്ലെങ്കിൽ ഈ പരിക്കേറ്റ ആളുകളുമായി സംസാരിക്കുന്നത്. ഇതിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 പേരോട് പ്രധാനമന്ത്രി സംസാരിക്കും. സുകൃതി മൊഹപത്ര ഒറീസയിലെ ഡോക്ടറാണ്. സുകൃതിയുടെ ഭർത്താവിനെ ഇതുവരെ കണ്ടെത്താനായില്ല. ഇവർ 4 സുഹൃത്തുക്കൾ ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് വിനോദയാത്രയ്ക്കായി എത്തിയതായിരുന്നു. അപ്പോഴാണ് ഈ ദുരന്തമുണ്ടായത്. ഭർത്താവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ സുകൃതി ഗുരുതര പരിക്കുകളോടുകൂടി ചികിത്സയിൽ തുടരുകയാണ്. മറ്റൊന്ന് 8 വയസ്സുകാരി അവന്തികയാണ്. അവന്തികയുടെ കഥയും നമുക്കറിയാവുന്നതാണ്. അവന്തിക കൊച്ചുകുട്ടിയാണ്. അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാം അവന്തികയ്ക്ക് നഷ്ടമായി. അമ്മമ്മയ്ക്കൊപ്പമാണ് 8 വയസ്സുകാരിയായ അവന്തികയുള്ളത്. അവന്തികയെയും പ്രധാനമന്ത്രി കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇതിൽ ആദ്യം കാണുന്നത് അരുണിനെയും അനിലിനെയുമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരുടെ വാർഡാണ് കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യമുള്ളത്. അരുൺ നേരത്തെ വിനു സൂചിപ്പിച്ചതുപോലെ തന്നെ അതിജീവനത്തിന്റെ ഏറ്റവും നേർക്കാഴ്ചയായി നേർചിത്രമായി നമ്മുടെ എല്ലാം മനസ്സിലുള്ള ചിത്രമാണ്. അരുൺ സാഹസികമായി രക്ഷപ്പെട്ട് ആ ചെളിയിൽ പുതഞ്ഞു നിന്ന് കൈവീശി കാണിക്കുന്ന ആ ദൃശ്യങ്ങൾ, അങ്ങനെ സാഹസികമായി രക്ഷപ്പെട്ട അരുൺ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ തുടരുകയാണ്. 2 കാലിനും നിരവധി സർജറികൾ അരുണിന് ആവശ്യമുണ്ട്. അനങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്ന അരുൺ നമ്മളോടൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. രക്ഷപ്പെട്ടതിന്റെയും അതിജീവനത്തിന്റെയും ഒക്കെ കഥ അരുൺ സംസാരിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ആ കിടക്കയിൽ അരുൺ കിടക്കുന്നത്. അരുണിന്റെ അടുത്തൊക്കെ തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട്, അവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായി ഇവിടെയുള്ള ഈ പരിക്കേറ്റ ആളുകളുടെ ചികിത്സാ സൗകര്യങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകളാണ് സൗകര്യങ്ങളാണ് അവർക്ക് നൽകുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ചികിത്സാ ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രി ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 8 വയസ്സുകാരി അവന്തികയുടെ കാര്യത്തിൽ ഏത് തരത്തിലായിരിക്കും ഇനിയുള്ള ഇടപെടൽ ഉണ്ടാവുക എന്നതടക്കം നമ്മൾ ഇനി നോക്കിയിരിക്കുകയാണ്. കാരണം അവന്തികയുടെ മുന്നോട്ടുള്ള ജീവിതം അവന്തികയ്ക്ക് അമ്മമ്മ മാത്രമാണുള്ളത്. അതോടൊപ്പം തന്നെ ഏത് തരത്തിലാണ് അവന്തികയുടെ മുന്നോട്ടുള്ള പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്.